സിപിഎം അധികാരത്തിൽ എത്തുമ്പോൾ മാത്രം എന്തുകൊണ്ട് ഇത്രയേറെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇവിടെ ശ്രീ കെ സോമൻ പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല ഭീകരവാദമാണ് എന്ന് നോക്കൂ ഒരു കൊലപാതകം സംഭവിക്കുന്നു അതിനുശേഷം പോലീസിന് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഒട്ടേറെ ഉണ്ടായിരുന്നു കെ സോമൻ പറഞ്ഞതുപോലെ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒന്ന് വിളിച്ചാൽ കേൾക്കാവുന്ന അത്രമാത്രം അടുത്താണ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ വീട് അവിടെ മണിക്കൂറുകളുടെ മാത്രം വ്യത്യാസത്തിൽ അതിരാവിലെ അക്രമികൾ എത്തുന്നു അവർ പോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ തിരിച്ചെത്തുന്ന സിസിടിവി ദൃശ്യങ്ങൾ ഇതൊക്കെ നാം കണ്ടു ഇപ്പോൾ ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞല്ലോ 36 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു ഒരാളെ പോലും ഒരാളുടെ പോലും അറസ്റ്റ് രേഖപ്പെടുത്താൻ നമ്മുടെ പോലീസ് നായിട്ടില്ല ഇനി പ്രതികൾ സിപിഎം പ്രവർത്തകരാണെങ്കിലോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ പിഎം നിയാസ് ഈ സമാന സ്വഭാവമുള്ള നിരവധി നിരവധി ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിച്ചിട്ടുണ്ട് അല്ലേ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മൾ എത്രയോ ഡിബേറ്റുകൾ അതിലൊക്കെ പിഎം നിയാസും പറയുന്ന ഒരു കാര്യമുണ്ട് സുപ്രീം കോടതിയിൽ നിന്നും വളരെ മുതിർന്ന അഭിഭാഷകരെ രംഗത്തിറക്കി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് പ്രതികളെ സംരക്ഷിക്കുന്ന സിപിഎം ഭരണകൂടം അത് പ്രതികൾ സിപിഎമ്മുകാരാണെങ്കിൽ ഇനി എസ്ടിപിഐക്കാരാണെങ്കിലോ എവിടെ പ്രതികളെന്ന് നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചു പോവുകയാണ് സഞ്ജിത്തിൻ്റെ കൊലപാതകം കഴിഞ്ഞ ആഴ്ചകളെ കഴിഞ്ഞിട്ടുള്ളൂ മൂന്ന് പേരെയാണ് ഇപ്പോഴും പിടികൂടാൻ കേരളത്തിലെ പോലീസിന് കഴിഞ്ഞിട്ടുള്ളത് ആ മൂന്ന് പേരിൽ രണ്ട് പേർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത പ്രതികളെ സഹായിച്ച രണ്ട് പേർ ആണ് ബാക്കി അഞ്ച് പേർ മൊത്തം 8 പ്രതികളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് മൂന്ന് പേരെ മാത്രമേ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളൂ അതിലൊരാൾക്ക് മാത്രമാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളത് നേരിട്ട് ബന്ധമുള്ളത് ബാക്കി 5 പേരെ പിടികൂടാൻ ഇപ്പോഴും പോലീസിന് കഴിഞ്ഞിട്ടില്ല അഭിമന്യു മുതൽക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ പ്രതികൾ എസ്ടിപിഐ പ്രവർത്തകരാണെങ്കിൽ പോലീസ് അവിടെ ആർക്കോ വേണ്ടി ഒളിച്ചു കളിക്കുന്നു കേരളത്തിലെ പോലീസിനെ കുറിച്ച് നമുക്ക് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അവർ മിടുക്കന്മാരാണ് പക്ഷേ അവരുടെ കൈകൾ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ മാത്രം കെട്ടിയിടുന്ന അവസ്ഥയിലാണോ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഇല്ലേ നിയാസ് തീർച്ചയായും ഞങ്ങളിത് തിരുവനന്തപുരം തവണ വിവിധ മാധ്യമങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത കേരളത്തിലെ നിയമസഭയിൽ ഇത് വിശദമായി ചർച്ച ചെയ്ത ഇവിടെ സുമേഷ് ഒരു കാര്യമുണ്ട് നമ്മുടെ വേലി തന്നെ വിളവ് നിന്ന് എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഭരിക്കുമ്പോഴാണ് നമ്മള് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി സിപിഎം അതിന്റെ ആഭ്യന്തരമന്ത്രിയായി മുന്നോട്ട് വരുമ്പോ പോലീസ് പെട്ടെന്ന് മാറുകയാണ് നമുക്കറിയാം പോലീസും കേരളത്തിലെ ഭരണവും ഒക്കെ ഒരു തുടർച്ചയാണ് കേരളത്തിലെ പോലീസ് ഭരണത്തിന് ഭരണ മാറ്റത്തിനനുസരിച്ച് പോലീസ് മാറുന്നില്ല അത് അതേ ആളുകൾ തന്നെയാണ് അതേ ആളുകളാണ് കൈകാര്യം ചെയ്യുന്നത് പക്ഷെ നയവും മാറുന്നില്ല പക്ഷെ ചില സമീപനങ്ങൾ മാറുകയാണ് ഇവിടെ അക്രമ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയമായി തങ്ങൾക്ക് വകവരുത്തേണ്ടവരെ വകവരുത്തുവാൻ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട ആ അധികാരത്തിലിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടംപോലെ അക്രമം നടത്താനുള്ള അവസരം ഉണ്ടാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം നമുക്ക് എനിക്ക് എന്റെ ജില്ലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നും വർഷങ്ങളായി അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിരുന്ന ടി പി ചന്ദ്രശേഖരൻ ആ പാർട്ടിയിൽ നിന്നും രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അദ്ദേഹം പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടി ഉണ്ടാക്കിയപ്പോ അദ്ദേഹം പറഞ്ഞു കുലംകുത്തി ആ കുലംകുത്തിയെ നേരിടാൻ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ നേതാക്കന്മാർ അവിടെ വന്ന് കൃത്യമായി വെല്ലുവിളി നടത്തി കൃത്യം ദിവസങ്ങൾക്കുള്ളിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി അദ്ദേഹത്തെ കൊല ചെയ്യുന്നു കൊല ചെയ്യുന്നത് രാത്രി 9:30 എന്റെ ജില്ലയിലാണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 10 മുമ്പ് കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നത്തെ സിപിഎമ്മിന്റെ പാർട്ടി സെക്രട്ടറി തിരുവനന്തപുരത്ത് നിന്ന് പത്രസമ്മേളനം നടത്തുന്നു എന്താ പറഞ്ഞത് വർഗീയ വിഘടനവാദികളായ മുസ്ലിം തീവ്രവാദികൾ ഈ അക്രമം നടത്തിയിരിക്കുന്നു ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ എതിർക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞു പിന്നീട് കൃത്യമായി അന്വേഷണം നടത്തി പുറത്തു വന്നപ്പോ കുഞ്ഞനന്തൻ ഉൾപ്പെടെയുള്ള സിപിഎമ്മിന്റെ നേതാക്കന്മാർ ശിക്ഷിക്കപ്പെട്ടു അത് സിപിഎമ്മിന്റെ പരിപാടിയാണെന്ന് വന്നു ഇതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുതകൾ നിരവധി ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഇവിടെ സാധാരണ കൊലപാതകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കൊലപാതകത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം നമ്മൾ അറിയുക നമുക്ക് എല്ലാവർക്കും അറിയാം നന്ദു എന്ന് പറയുന്ന
RSS പ്രവർത്തകൻ മരണപ്പെടുന്നു. അത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും നല്ല നിലയിൽ അല്ലെങ്കിൽ ഏറ്റവും സമാധാനമുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിൽ അപ്പോൾ തന്നെ നടപടി എടുത്തിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ കൃത്യമായ രീതിയിൽ അത് കേസ് അന്വേഷണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും തീരുമാനം എടുക്കുമായിരുന്നെങ്കിൽ ഒരിക്കലും അവിടെ ഷാൻ കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ഷാൻ കൊല്ലപ്പെട്ടാൽ അറിയാം, ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് പ്രതികാരം ഉണ്ടാകുമെന്ന് അറിയാം. കോഴിക്കോട് ജില്ലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന മാറാട് കലാപം, ആ കലാപത്തിൽ 8 പേരാണ് ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മരണപ്പെട്ടത്. 8 പേർ ഒറ്റയടിക്ക് യാതൊരു പ്രകോപനമില്ലാതെ കൊലപാതകം നടത്തി, അല്ലെങ്കിൽ ക്രൂരമായ കലാപം നടത്തി. ആ കലാപം നടത്തിയപ്പോ അന്ന് കേരളം ഭരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ശ്രീമാൻ എ കെ അനിലിന്റെ ഗവൺമെന്റ് കൃത്യനിർവഹണം കൃത്യമായി മുന്നോട്ട് പോയി കോഴിക്കോട് ജില്ലയിലെ സമീപ പ്രദേശങ്ങളിലോ കേരളത്തിൽ എവിടെയും അതിന് സമാനതകളുള്ള ഒരു സംഭവം അല്ലെങ്കിൽ അതിന് പകരം വെക്കുന്ന ഒരു സംഭവങ്ങൾ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമകരമായ നടപടി എടുത്തു. എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് ഇത് സംഭവിച്ചു?